ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിസ്ത ഗാലറി. ഇന്ന് ഞാൻ പെരി പെരി ചിക്കൻ ഗ്രില്ലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 800 ഗ്രാമിൻ്റെ ഒരു ചിക്കൻ എടുത്ത് അത് 6 പീസായി കട്ട് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാല നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1/4 കപ്പ് മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ നേരിയ ജീരകവും എരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളകും ചേർത്തിട്ടുണ്ട്. 1/5 മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ മസാല നല്ലപോലെ ഇതിൽ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സുർക്കയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം, ഫ്രിഡ്ജിലേക്ക് വെക്കാം. അങ്ങനെ 6 മണിക്കൂറിന് ശേഷം ഞാനത് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്. നല്ലപോലെ മസാലയൊക്കെ ആ ചിക്കനിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്രില്ല് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി നമുക്ക് ഗ്രിൽ റാക്ക് എടുത്ത് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഓരോ ചിക്കൻ പീസും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 60 മിനിറ്റ്സ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. തേർട്ടി മിനിറ്റ്സ് ആയപ്പോൾ ഞാൻ ചിക്കനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ചിക്കനും തിരിച്ചു വെച്ചത് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ വീണ്ടും ഓയിലൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീണ്ടും 30 മിനിറ്റ്സ് ഗ്രിൽ ചെയ്തെടുക്കാം. അങ്ങനെ 60 മിനിറ്റ് ആയതിനു ശേഷം ഞാൻ ചിക്കനെല്ലാം ഓവണിൽ നിന്നും പുറത്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള പെരി പെരി ചിക്കൻ ഗ്രിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഈ ചിക്കൻ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.